ഞാൻ നാട്ടുലീവായി തീർന്നിട്ടും
സ്വരം ഞാൻ നാട്ടുലീവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം എങ്കിലും ഈ കൊമ്പിനെ തള്ളി
Oh,
തലവടി പടിഞ്ഞാറേക്കര മാർത്തോമാ ഇടവകയുടെ പാസ്നെ ശുശ്രൂഷ ഉടൻ ആരംഭിക്കുകയാണ്. അഭിയന്യ മാർത്തോമാ മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ട് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. പ്രാർത്ഥനയോടുകൂടെ സംബന്ധിക്കുവാൻ എല്ലാമായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാർ പാർസനേജിനുള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ. പ്രാർത്ഥനയോടുകൂടെ അതാത് സ്ഥലങ്ങളിൽ ശുശ്രൂഷകളിൽ സംബന്ധിപ്പാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഗായക സംഘം ഇപ്പോൾ പ്രാരംഭ ഗാനം ആലപിക്കും. ആദ്യം മുതൽ നന്ദേകം തന്നെ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുമായിരിക്കുന്നവനും വാഴ്ത്തപ്പെടുവാനാകുന്നു. സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്നാൽ രാജ്യശക്തിയും മഹത്വവും നേക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ നിരപ്പും സമാധാനവും ഈ ഭവനത്തിൽ വസിക്കുമാറാക്കണമേ. ഇതിലുള്ള സകലത്തെയും അനുഗ്രഹിക്കണമേ. ഇതിന്റെ വരവ് ചെലവുകൾ വിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനും നീതിയുടെ സംരക്ഷണത്തിനും ആയിരിക്കണമേ. നിങ്ങൾ നിന്നുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഇതിനെ അഭിവൃദ്ധിപ്പെടുത്തണമേ. ഇതിൽ വസിക്കുന്നവർക്ക് മുഖപ്രസാദം നൽകണമേ. ആയിരിക്കണമേ. കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്തെല്ലാം നല്ല മഹിമയും എല്ലാം ഇപ്പോഴും നിരന്തരം കരയേറ്റുമാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. പാപികൾക്കായി തുറന്നിരിക്കുന്ന കർണകളുടെ വാതിലും മരണമുള്ളവരെ ജയിപ്പിച്ച ജീവന്റെ തുറമുഖം അശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നതായ വെടിപ്പാക്കുന്ന സോപ്പായും മാലിന്യമുള്ളവരെ വെളുപ്പിച്ച് നിർമ്മലിരിക്കുന്ന തളിപ്പുമായിരിക്കുന്ന മശീഹ തമ്പുരാനെ ഭവന വാഴിന്റെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനും വന്ദനവും എന്നേക്ക് തനിക്ക് യോഗ്യമായിരിക്കുന്നു. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും യാചനകൾ നൽകുന്നവനുമായ ദൈവമായ കർത്താവേ, ആദ്യ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഹാനോക്ക് തന്റെ ശുശ്രൂഷയാൽ നിന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കുമാറാകണമേ. നീതിമാനായ നോഹിന്റെ യാഗത്തിൽ നീ പ്രസാദിച്ചതുപോലെ ഞങ്ങളുടെ അധരങ്ങളുടെ ഫലത്തിൽ നീ പ്രസാദിക്കണമേ. നിന്റെ സ്നേഹിതനായ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസം സന്തോഷമായതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നിനക്കെ സന്തോഷകരമായിരിക്കണമേ. നീതിമാനായ യോവിന്റെ അടുക്കൽ നിന്ന് ദുഷ്ടനായ ലജ്ജിച്ചു പോയതുപോലെ ഈ വീടിന്റെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിക്കുമാറാകണമേ. ശ്രേഷ്ഠ പുരോഹിതനായ അഹരോന്റെ ധൂപത്താൽ ഇസ്രായേൽ ജനത്തിൽ നിന്ന് വസന്ത നിരോധിക്കപ്പെട്ടതുപോലെ
കഠിനാശിക്ഷകളും കോപത്തിന്റെ പടികളും ഞങ്ങളിൽ നിന്ന് നിരോധിക്കുമാറാകണമേ. പുരോഹിതനായ സ്കറിയാട് ശുശ്രൂഷയെങ്കിൽ നിന്റെ പ്രസംഗകനായ യോഹന്നാനെ പറ്റി അവന് പ്രത്യാശയുണ്ടാക്കിയതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ജീവന്റെയും രക്ഷയുടെയും പ്രത്യാശ കർത്താവേ, ചുങ്കക്കാരനായ സക്കായിയോട് ശ്രമിച്ച പോലെ നിന്റെ തിരുവചനത്താൽ ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. താവേ, ഭാഗ്യവാന്മാരായ സ്ത്രീയന്മാർ പ്രധാനിയായ ശിമയോന്റെ അപേക്ഷ കൈക്കൊണ്ടതുപോലെ അനേക പാപങ്ങൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. ആ പാപിയായിരുന്ന സ്ത്രീയുടെ കുറ്റങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ അനേക കുറ്റങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. താവേ, ആ സ്ത്രീ അവളുടെ വിഷമകരമായ വേദനകളിൽ നിന്ന് സ്വസ്ഥ പ്രാപിച്ചതിന് മുഖാന്തരമായ ആ നിന്റെ നിത്യമായ കരുണ ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കുമാറാകണമേ. ജ്ഞാനായ സ്ത്രീയുടെ മകളിൽ നിന്ന് ദുഷ്ടനെ ഓടിച്ചതുപോലെ പ്രതിയോഗിയുടെ ശക്തിയെ ദൂരത്താക്കണമേ. ഉത്കൃഷ്ട പുരുഷനായ ദാനിയേലിന് നൽകിയ പോലെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ജയം നൽകണമേ. കത്തുന്ന അഗ്നിച്ചുളയിൽ വെച്ച് ഹനനിയ മുതലായവരുടെ ബന്ധനങ്ങൾ നീ അഴിച്ച പോലെ ദുഷ്ടവിശാരികളുടെ ബന്ധനങ്ങളെ ഞങ്ങളിൽ നിന്ന് അഴിക്കണമേ. നിന്റെ പട്ടക്കാരും ശുശ്രൂഷകന്മാരും നിന്റെ ഇഷ്ടം ചെയ്ത് നിറവേറുവാനും നിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിന്മേൽ അവർ സത്യമുള്ളവരായിരിക്കാനും നിന്റെ തിരുവേനം പോലെ ഭയത്തോടെ നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാനും നിന്റെ വിശുദ്ധ വഴികളിൽ നടപ്പാനും കർത്തൃസംബന്ധവും ജീവപ്രദവുമായ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും അവർക്ക് കൃപ നൽകണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഭവനത്തിന് വേണ്ടിയും ഇതിൽ പാർക്കുന്നവർക്ക് വേണ്ടിയും അനുഗ്രഹങ്ങളും കരുണകളും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് നിന്റെ അടിയാരായ ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ പ്രവേശിക്കുമാറാകണമേ. ഈ ഭവനം ശ്രേഷ്ഠത പ്രാപിക്കുകയും ഇതിൽ വസിക്കുന്നവർ ജയത്തോടെ രക്ഷിക്കപ്പെടുകയും നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേച്ച സ്ഥലങ്ങളിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മ കൊണ്ട് തൃപ്തിപ്പെടുകയും ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ നിന്ന് കരുണ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളോട് കരുണയുള്ളവനും അനുതാപികളിൽ ഇഷ്ടമുള്ളവനുമായ കർത്താവേ, നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങളെ സമൃദ്ധി പോലെ ഞങ്ങളോട് ദയതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, തിരുവുള്ളമുണ്ടായി ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. പ്രാർത്ഥന കേട്ടു നിൻ കരുണയതാൽ യാചന നീ നൽകി തുണക്കായി ബലഹീന വിളിച്ചിടുന്നു നല്ലവനെ. പ്രാർത്ഥന കേട്ടു നിൻ കരുണയതാൽ യാചന നീ നൽകി ചെയ്യണമേ. കരുണയുടെ ബഹുലതാ ചെയ്യണമേ. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായത്തിൽ നിന്നും എന്നാൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകമനസ്സും ഏകവിചാരമുള്ളവരായിരുന്നു. ഓരോരുത്തരും അവനവനുണ്ടായ സമ്പാദ്യങ്ങളെ കുറിച്ച് സ്വന്തമെന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോഴുണ്ടായിരുന്ന സകലവും പൊതുവിലായിരുന്നു. ശ്ലീഹന്മാർ മഹാശക്തിയുടെ ഈശോ മസിഹായുടെ പുനരുത്ഥാനത്തെ കുറിച്ച് സാക്ഷീകരിച്ചിരുന്നു. അവരെല്ലാവരോടും കൂടെ വലിയ കൃപയുണ്ടായിരുന്നു. അവരിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. നിലങ്ങളോ വീടുകളോ സമ്പാദ്യമായിട്ടുണ്ടായിരുന്നവർ അവയെ വിറ്റ് വിൽക്കുന്നതിന് വില കൊണ്ടുവന്ന് ശിഷ്യന്മാരുടെ കാൽക്കൽ വെച്ചിരുന്നു. ഓരോരുത്തരും ആവശ്യമുള്ള പോലെ കൊടുക്കപ്പെട്ടു വരുന്നു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.
സഹോദരരെ, നമ്മുടെ അടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിദേവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. രക്ഷയുണ്ടായി എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ കാണാപോയെ അന്വേഷിച്ച് ജീവിപ്പിപ്പാൻ വന്നു എന്നെ അരുൾ ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സത്യവിശ്വാസത്തോടെ എന്നെ നോക്കി വിളിക്കുന്ന എല്ലാവരോടും ഉത്തരവിടുന്ന ദൈവം ഞങ്ങളെ നടത്തുന്നു എന്നും തിരുസന്നിധിയിൽ ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊള്ളുന്നു. മനസ്സലിവുള്ളവനും മനുഷ്യ സ്നേഹമുള്ളവനുമായ കർത്താവേ, ഈ വീട് പണിയുന്നതിന് ഇതിന്റെ ഉടമസ്ഥന് നീ ചെയ്ത എല്ലാ സഹായങ്ങൾക്കു വേണ്ടിയും അതിനെ പൂർത്തിയാക്കുന്നതിന് അവരെ നീ ശക്തിപ്പെടുത്തുകയും അതിന്റെ കാവൽക്കാർ വൃതാ ജാഗരണമെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്ന നിന്റെ ശക്തിയുള്ള വലങ്കൈ എപ്പോഴും ഓർത്തുകൊള്ളുവാനും നിങ്ങൾ നിന്ന ഞങ്ങൾക്ക് ലഭിക്കുന്ന സർവ നന്മകൾക്ക് വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. സക്കായുടെ വീട്ടിൽ പ്രവേശിച്ച് ഇവനും അബ്രഹാമിന് മകനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി എന്നരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, ഈ ഭവനത്തിൽ വസിക്കുന്നവരോടു കൂടെ നീ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കളും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുമാക്കി തീർക്കണമേ. ഈ വീടിനെയും ഇതിൽ വസിക്കുന്നവരെയും കൃപയും കരുണയും നിറഞ്ഞിരിക്കുന്ന വലങ്കയെ അവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസവും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. സകല ദുഷ്ടപെരുമാറ്റങ്ങളെയും ഇവരിൽ നിന്ന് തള്ളിക്കളയണമേ. ഇവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകുമാറാകണമേ. വൈഷമ്യമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസമുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നും
ആകൽക്കർസായുടെ എല്ലാ കൗശലങ്ങളിൽ നിന്നും ഇവരെ രക്ഷിച്ചുള്ളേണമേ. നിന്റെ കരുണയുടെ കണ്ണാൽ ഈ വാസസ്ഥലത്തെയും ഇതിൽ പാർക്കുന്നവരെയും കടാക്ഷിച്ച് ഇവരോട് കരുണ ചെയ്യണമേ. ഇവരിൽ നിന്ന് നിന്റെ നോട്ടം വിടാതെ ഒരാപ്പകൽ നിന്റെ ചെറുകിൽ ഇവരെ മറച്ചുകൊള്ളേണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ ആശ്വാസപൂർവമായ ജീവിതം ചെയ്യുവാനും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിച്ച പരിശുദ്ധന്മാരുടെ മഹത്വമുള്ളവയും നിത്യത്വമുള്ളവയുമായ നിന്റെ വാസസ്ഥലങ്ങളിൽ വസിപ്പാനും ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്കരേറ്റും. ഓഷോ ഭവനം ജീവനോടൊപ്പം ജീവിപ്പിക്കുന്നതുമായ ശ്രീപാട അടയാളത്താൽ മുദ്രയിടപ്പെടുന്നതിനാൽ എന്നെ ഏക്കുവന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവന വിശുദ്ധിയുമുള്ള അറുഹായുടെയും തിരുനാമത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടതും അനുഗ്രഹിക്കപ്പെട്ടതും ആയിരിക്കുമാറാകട്ടെ. Son great I son great la vishwasam kete parayam pidavaya sarvashaktanaya agastane devatinte ekaputranam saranagome vidanichana prakasham sadetala ശിവഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാർഹായുമായ ത്രിയേ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മളുടെ പ്രാർത്ഥനകൾ ഉന്നതമായതിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.
ഭവന വാഴ്വിന്റെ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാവുന്നു. അഭിനന്ദയ മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ട് ഇന്ന് ഈ പ്രദേശത്ത് എഴുന്നള്ളി വന്ന് തലവടി പടിഞ്ഞാറേക്കര മാർത്തോമായ ഡോഗയുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഈ പാസ്നേജ് കെട്ടിടം കൂതാശ ചെയ്ത് സഹായിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇതേ തുടർന്ന് ഇതിന്റെ പുറത്തുള്ള പ്ലാക്ക് അൺവെയിൽ ചെയ്തതിന് ശേഷം, ശിലാഫലകം അനാച്ഛാദനം ചെയ്തതിന് ശേഷം ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ഒരു മീറ്റിംഗ് നമ്മൾ പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന പന്തലിൽ ഉണ്ട്. എല്ലാവരും അതിൽ സംബന്ധിക്കണം. ഒരു മണിക്ക് മുമ്പായിട്ട് ഈ മീറ്റിംഗും അവസാനിപ്പിച്ച് സ്നേഹവിരുന്നിലും സംബന്ധിച്ചതിന് ശേഷമേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. എല്ലാവരും ഈ മീറ്റിംഗിലേക്ക് ഞാൻ വളരെ സ്നേഹപൂർവ്വം ഈ സമയത്ത് സ്വാഗതം ചെയ്യും. പബ്ലിക് മീറ്റിംഗ് ഉടനെ ആരംഭിക്കുന്നത് കൊണ്ട് ദയവായിട്ട് ജനങ്ങൾ പന്തലിനുള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കും. Bye.
ബഹുമാനപ്പെട്ട വിജയ് മാമൻ മാത്യു അച്ഛൻ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെയും അധ്യയന സമയത്ത് ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിലായി ഒരുമിച്ച് ദൈവമേ അങ്ങയ്ക്ക് നന്ദി കരയേറ്റുവാനും സ്തോത്രം കരയേറ്റുവാനും ലഭിക്കുന്ന കൃപാമുഖാന്തരങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. പ്രത്യേക കർത്താവേ, തലവടി പടിഞ്ഞാറേക്കര മാർത്തോമ ഇടവേക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി കരയേറ്റുന്നു. കഴിഞ്ഞ 160 അധികമായ കർത്താവ് ഈ ദേശത്ത് സാക്ഷ്യമുള്ള നിലയിൽ ദൈവമേ നിലനിൽപ്പാൻ ഞങ്ങളുടെ ഇടവകയെ നീ ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. കാലാകാലങ്ങളിൽ ആവശ്യമാകുന്ന നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൃദയമായ കർത്താവേ, ഞങ്ങളുടെ ഇടവകയുടെ ഏറെ നാളത്തെ ആഗ്രഹത്തിന്റെ ഫലമായി ഇത്ര അശന്തമായി ഉചിതമായ രീതിയിൽ കർത്താവെ നല്ലൊരു പാഴ്സനേജ് നിർമ്മിപ്പാൻ ആവശ്യമാകുന്ന കൃപയെ നീ ചൊരിഞ്ഞതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇതിൻ്റെ പ്രാരംഭഘട്ടം മുതൽ
ഇന്നയോളം നീ തുണച്ച എല്ലാ കൃപകൾക്കായും നിന്നയോട് സ്തോത്രം. ദൈവമേ, ഈ ദേശത്ത് ഈ ഭവനം ഒരു സ്വർഗീയ ഭവനമായി അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നിലനിൽപ്പാൻ ഒട്ടനേകം ആളുകൾക്ക് ഈ പ്രിയ ഭവനം ഒരു ആശ്വാസമായി തീരുവാനും ദൈവമേ നീ സഹായിക്കണം. പിന്നിൽ അധ്വാനിച്ച ബഹുമാനപ്പെട്ട അച്ഛന് വേണ്ടിയും ചുമലക്കാർക്ക് വേണ്ടി ഇടവങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ വ്യാപരിച്ച ദൈവികമായ കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അഭിവന്ദ്യ തിരുമേനിക്കായി നന്ദിയോടെ സ്തോത്രം. വിശേഷാൽ ഈ ഒരു കൂട്ടായ്മയിൽ, ഈ ഒരു സമ്മേളനത്തിൽ അങ്ങയുടെ സാന്നിധ്യം കൃപയും ആദ്യ അവസാനം ഉണ്ടാകണമേ. മാനമഹത്വം കിടക്കണം സകലവും യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആകയാൽ അടിയന്റെ ഗ്രഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പ്രിയക, ദൈവത്തിന് സ്തുതി. അഭിയന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി, വന്നിയ വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ട അതിഥികളെ, വിശ്വാസികളെ, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കുഴിപ്പള്ളി എന്ന പേരിലും അറിയപ്പെടുന്ന തലവടി പടിഞ്ഞാറേക്കര മാർത്തോമാ ഇടവകയുടെ ചരിത്രത്തിൽ ഒരധ്യായം കൂടി എഴുതി ചേർക്കുന്ന ഈ സുന്ദര നിമിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ആവശ്യബോധം ഒരു കൊടുങ്കാറ്റായി അലയടിച്ചുയർന്നപ്പോൾ അതൊരു പ്രാർത്ഥനാ വിഷയമാക്കി കണ്ണുനീരോടെ മുട്ടുമടക്കുവാൻ ഒരു ജനത തയ്യാറായപ്പോൾ കഠിനാധ്വാനവും കൂട്ടായ്മയും നിസ്വാർത്ഥമായ സമർപ്പണവും കൂടി സംയോജിപ്പിച്ചപ്പോൾ ഉണ്ടായതാണ് തലവടി പടിഞ്ഞാറേക്കര മാർത്തോമാ ഇടവകയുടെ പുതിയ പാഴ്സനേജ് കെട്ടിടം. ഒന്നിച്ച് നാം ആർപ്പിട്ടാൽ വൻ മതിൽ വീഴും കാൽച്ചുവെട്ടിൽ എന്ന വരികളുടെ താളത്തോടൊപ്പം ഒരുമിച്ച് പരിശ്രമിച്ച ജനതയെ അനുഗ്രഹിക്കുവാൻ വാനത്തിലൊരു ദൈവം കരം നീട്ടിയതിന്റെ അടയാളമാണിത്. 2022 ജനുവരി 27 അഭിവന്യ മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ശിലാസ്ഥാപനം നടത്തിയത് മുതൽ അനുഭവിക്കുന്ന ദൈവകൃപയെ ഓർക്കുമ്പോൾ കണ്ണുകൾ സജ്ജലങ്ങളാകുന്നു. അഭിപ്രായ വ്യത്യാസമോ ഭിന്നതയോ ഇല്ലാതെ ദൈവജനം കൈകോർത്തു നിന്നതുകൊണ്ട് ഇന്ന് ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ മാറ്റ് 10 times ഇവിടെ വർദ്ധിക്കുവാൻ കാരണമായി. കഴിഞ്ഞ 1 വർഷമായി കാലാവസ്ഥയിൽ കാര്യമായ പ്രയാസങ്ങൾ ഉണ്ടാകാഞ്ഞതിനാൽ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്നും പണിസ്ഥലം ഒഴിവായിരുന്നു. തൊഴിൽ തർക്കങ്ങളോ സാധനങ്ങൾ ലഭിക്കുന്നതിലെ താമസമോ സാമ്പത്തിക ഞെരുക്കങ്ങളോ ഒന്നുമില്ലാതെ മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അർപ്പണബോധമുള്ള പണിക്കമ്മിറ്റി, കൈസ്ഥാന സമിതി, അതിലേറെ ഇടവക ചുമതലക്കാർ, പ്രത്യേകിച്ച് പണിക്കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ മിസ്റ്റർ സി ജെ മാത്യു, ഇടവക ട്രസ്റ്റി മിസ്റ്റർ എ എം തോമസ്, ഇടവക കണക്ക് ചുമതല വഹിക്കുന്ന ട്രസ്റ്റി ബിജു ജേക്കബ്, ഇടവക സെക്രട്ടറി എബി മാത്യു, ടെക്നിക്കൽ കൺവീനർ കുരുവിള മാത്യു, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ചാക്കോ മാത്യു, ഇവരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായാണ് ഇന്നുള്ള ഈ കെട്ടിടം. നല്ല ഒരുപറ്റം കമ്മിറ്റി അംഗങ്ങളെ തന്ന ദൈവത്തിന് സ്തോത്രം. ആരും ആരോടും മത്സരിച്ചില്ല, പിണങ്ങിയില്ല, പരിഭവിച്ചില്ല, ഒത്തൊരുമിച്ച് നിന്നു. പണികളുടെ വിവിധ ഘട്ടങ്ങളിൽ ലഭിച്ച ആളുകൾ ഉന്നത ഗുണനിലവാരം പുലർത്തുന്നവരായിരുന്നു. ഡിസൈനിങ് പ്ലാൻ തയ്യാറാക്കുന്നതിൽ സഹായിച്ച ഈ ഇടവകാംഗം കൂടിയായ പൂനെയിൽ ശ്രീ ജോസ് ചായൻ മുതൽ മെട്രിക് കൺസൾട്ടേഷനിലെ ഫെബിൻ വർഗീസ് ജോൺ, ബി എൽ എസ് കൺസ്ട്രക്ഷൻസിലെ സിജു ജോസഫ്, സ്റ്റാൻഡേർഡ് പൈൽ ഫൗണ്ടേഷൻസിലെ ചാക്കോസ് കറിയ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് കോൺട്രാക്ടർ ഷിബു, ടൈൽ വർക്ക്സിന് നേതൃത്വം നൽകിയ സുരേഷ്, പെയിന്റിംഗ് കോൺട്രാക്ടർ ബിജു ജോൺ തുടങ്ങി എല്ലാവരെയും ഏത് സമയത്തും തങ്ങളുടെ ജോലികൾ ചെയ്യാൻ സന്നദ്ധരായി നിന്നു. സാധനങ്ങൾ അതാത് സമയങ്ങളിൽ സപ്ലൈ ചെയ്ത് സഹായിച്ച വെൻഡേഴ്സ് എല്ലാവരും ഞങ്ങളോട് പ്രത്യേക താല്പര്യം കാട്ടി. യാതൊരുവിധ അസ്വസ്ഥതകളും പണിക്കാലങ്ങളിൽ പ്രകടിപ്പിക്കാതെ സഹകരിച്ച അയൽപക്കക്കാർ, പ്രത്യേകിച്ച് ശ്രീ ഉണ്ണിത്താനും കുടുംബവും, ഇവരെല്ലാം ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിച്ച ഒരു ജനതയുടെ യാത്രയിൽ കൂട്ടുചേർന്നവരാണ്. ഫൈലിംഗ് ജോലികൾ കൂടാതെ 71 lakh rupees എന്ന എസ്റ്റിമേറ്റഡ് തുക മുമ്പിൽ കണ്ട് ആരംഭിച്ച ജോലികൾ പൂർത്തീകരിക്കുമ്പോൾ ഫൈലിംഗ് ഉൾപ്പെടെ ഏകദേശം 86,50,000 rupees പൂർത്തീകരിക്കാനായത് ഇടവക ജനങ്ങൾ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും നിർലോഭമായി സഹായിച്ചതുകൊണ്ട് മാത്രമാണ്. സമയം ഇനിയും ഏറെ എടുക്കാതെ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കട്ടെ.
മലങ്കര സഭയുടെ 22-ാം മാർത്തോമ അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി 2022 ജനുവരി 27-ന് ഈ പുരയിടത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി ശിലസ്ഥാപിച്ച് ആശീർവദിച്ചപ്പോൾ ഞങ്ങൾക്ക് നൽകിയ ആഹ്വാനം ഡിസംബറിനുള്ളിൽ പണി തീർക്കണം എന്നതായിരുന്നു. എന്നാൽ ഫയലിംഗ് ഉൾപ്പെടെയുള്ള ചില ജോലികൾ പൂർത്തീകരിക്കേണ്ടിയിരുന്നതിനാൽ 3 മാസം കൂടെ വൈകി ഇന്ന് ഈ ഭവനം കൂദാശ ചെയ്യപ്പെടുകയാണ്. ഈ കെട്ടിടം പണിയുന്നതിന് ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 0 ബാലൻസ് ആയിരുന്ന ഇടത്ത് ആദ്യ ഡിപ്പോസിറ്റ് നൽകിയത് അഭിമന്യ തിരുമേനിയായിരുന്നു. 10,000 രൂപ നൽകി ആദ്യ ഡിപ്പോസിറ്റ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. അന്നു മുതൽ ഇന്നോളം സാമ്പത്തിക ഞെരുക്കം ഞങ്ങൾ അറിഞ്ഞതേയില്ല. എപ്പോഴെങ്കിലും ഒരു പേയ്മെന്റ് നടത്തേണ്ട അത്യാവശ്യമുണ്ടായാൽ കൃത്യമായി ഇടവക ജനങ്ങൾ മുമ്പോട്ട് വന്ന് സംഭാവനകൾ നൽകും. കൈനീട്ടം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ലെങ്കിൽ കൂടെയും ആദ്യ സംഭാവന ഒരു ഊർജമായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇന്ന് ഈ ഭവനം ദൈവം മുമ്പാകെ പ്രതിഷ്ഠിച്ച് അനുഗ്രഹിച്ച മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ മെത്രാപ്പൊലീത്ത ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ മുമ്പിൽ ഭക്തി ആദരപൂർവ്വം ഞങ്ങളുടെ വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സ്ഥലത്തേക്കും ഇടവകയിലേക്കും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ മീറ്റിംഗിന് ആശംസകൾ നേരുന്ന നിരണം മാരാമൺ ഭദ്രാസന സെക്രട്ടറിയും ഈ ഇടവകയുടെ അഭിമാനവുമായ ബഹുമാനപ്പെട്ട വർഗീസ് ചെറിയാനച്ചനെ കുടുംബമായി സ്വാഗതം ചെയ്യും. പടിഞ്ഞാറേക്കര സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവക വികാരി ബഹുമാനപ്പെട്ട ഫാദർ കോശി ഫിലിപ്പ് അച്ഛനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിച്ച ഇടവകയുടെ മുൻവികാരിയും ഈ ആശയത്തെ ആദ്യമായി ക്രൈസ്തവ സമിതിയിൽ അവതരിപ്പിച്ചയാളുമായ ബഹുമാനപ്പെട്ട വിജയ് മാമൻ മാത്യു അച്ഛനെ കുടുംബമായി സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ സമാപന പ്രാർത്ഥന നടത്തുന്ന ഈ ഇടവക അംഗം കൂടിയായ ബഹുമാനപ്പെട്ട പി പി കുരുളയച്ചനെ കുടുംബമായി സ്വാഗതം ചെയ്യുന്നു. മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ ചാപ്ലൈൻ ബഹുമാനപ്പെട്ട ബ്ലസ്സൻ ഫിലിപ്പ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. തലവടിക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കർഷക ശ്രീ അവാർഡ് കിട്ടിയില്ലെങ്കിലും കൃഷിക്കാരുടെ മിത്രമായ ചാക്കോ തോമസ് അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ജോർജ് കോശി അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയുടെ മുൻ വികാരിമാരായ ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ കുടുംബം, ബഹുമാനപ്പെട്ട പി ടി ജേക്കബ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോർജ് തോമസ് അച്ഛൻ കുടുംബം, പ്രിയപ്പെട്ട ആശിഷ് അച്ഛൻ കുടുംബം, പ്രിയപ്പെട്ട മോൻസി മാത്യു അച്ഛൻ, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ബഹുമാനരായ മുൻ വികാരിമാരെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ സമയത്ത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അലക്സ് പി ജോൺ അച്ഛൻ എത്താം എന്ന് സമ്മതിച്ചിരുന്നെങ്കിലും ഇന്ന് ചില പ്രത്യേക കാരണങ്ങളാൽ വരാൻ പറ്റില്ല, അച്ഛൻ്റെ ആശംസകൾ അറിയിക്കണം എന്ന് സൂചിപ്പിച്ചത് ഞാൻ ഈ സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അറിയിക്കുന്നു. ഇടവകാംഗങ്ങളായ ബഹുമാനപ്പെട്ട കുരുവിള ഫിലിപ്പ് അച്ഛനും കുടുംബമായും ബഹുമാനപ്പെട്ട സുബിൻ എം മാത്യു അച്ഛനും സംബന്ധിക്കുന്നു, പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ നല്ല അയൽക്കാർ നിരണം സെന്ററിലെ സഹ വൈദികർ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട എബ്രഹാം തോമസ് അച്ഛൻ, നിരണം സെന്റ് തോമസ് ഇടവക വികാരി, നിരണം ജെറുസലേം ഇടവക വികാരി ബഹുമാനപ്പെട്ട എം എസ് ഡാനിയൽ അച്ഛൻ, സഭാ കൗൺസിൽ അംഗവും നെടുമ്പുഴം ക്രിസ്തോസ് മാർത്തോമ ഇടവകയുടെ വികാരിയുമായ ഷാജി തോമസ് അച്ഛൻ, ഞങ്ങളുടെ നല്ല അയൽക്കാരൻ ബഹുമാനപ്പെട്ട റെജി തോമസ് ചാക്കോ അച്ഛൻ, ബഹുമാനപ്പെട്ട കാട്ടുനിലം നിരണം സെന്റ് തോമസ് ഇടവകയുടെ സഹവികാരി സിബിൻ ഡി വർഗീസ് അച്ഛൻ, വളഞ്ഞവട്ടം എബനേസർ മാർത്തോമ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ലിജു രാജു അച്ഛൻ, പ്രിയപ്പെട്ട ചേന്നങ്കേരി സെന്റ് പോൾസ് ഇടവകയുടെ വികാരി സാമുവേൽ സന്തോഷം അച്ഛൻ, ഈ വന്നിയ വൈദികരെ വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. സമീപ ഇടവക സി എസ് ആ ഇടവകയിലെ വികാരി ബഹുമാനപ്പെട്ട ജനു ജോണച്ചൻ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്, പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഏതെങ്കിലും അന്യ വൈദിക ശ്രേഷ്ഠരെ പേര് പരാമർശിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി സദയം ക്ഷമിക്കണം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന അയൽപക്കക്കാർ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട ബിനു ജോണച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഈ പണികൾക്ക് കൺസൾട്ടന്റായി വർക്ക് ചെയ്ത ഫെബിൻ വർഗീസ് ജോൺ, ഫയലിംഗ് കോൺട്രാക്ടർ ചാക്കോസ് കറിയ, ബിൽഡിംഗ് സിവിൽ കോൺട്രാക്ടർ സിജു ജോസഫ് തുടങ്ങി പണികളിൽ വ്യാപൃതരായ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഇടവക ജനങ്ങൾ, ദേശവാസികൾ ഏവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
വളരെ ചുരുക്കമായി ഈ ഒരു പ്രോജക്ട് റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുവാനായിട്ട് ജനറൽ കൺവീനർ മിസ്റ്റർ സി ജെ മാത്യുവിനെ ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി, ബഹുമാനപ്പെട്ട ഇടവികാരി റവറൻ സുനിൽ മാത്യു അച്ഛൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ഏറ്റവും ബഹുമാനമുള്ള വന്യ വൈദിക ശ്രേഷ്ഠരെ, വിവിധ രീതിയിൽ ഈ പാർസനേജ് കെട്ടിടത്തിൻ്റെ പണികളിൽ ഞങ്ങളെ സഹായിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളവരും പല കാരണങ്ങളാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാതെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രോഗ്രാമുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട ഇടവകാംഗങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഒരു പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ ജനങ്ങളുടെ വളർച്ചയെന്ന് പറയുന്നത് ആധ്യാത്മികമായ വളർച്ച ഒന്നു മാത്രമല്ല, പകരം ആ പ്രദേശത്തെ ആളുകളുടെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റം കൂടി ഉൾക്കൊണ്ടായിരിക്കണമെന്ന് ദശാബ്ദങ്ങൾക്ക് മുൻപേ ക്രിസ്ത്യൻ മിഷണറിമാർ ആഹ്വാനം ചെയ്തതിൽ നിന്നും ഉടലെടുത്ത ആശയമാണല്ലോ പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങളും സ്ഥാപിക്കുക എന്നുള്ളത്. ആ കാലയളവിൽ എല്ലാ ഞായറാഴ്ചയും ഒരുമിച്ച് കൂടി ആരാധിക്കത്തക്ക വിധം സ്വന്തമായി ഒരു ദേവാലയം നമുക്ക് ഇല്ലായിരുന്നുവെങ്കിൽ പോലും ആ മിഷണറി ദൗത്യം നിറവേറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദശാബ്ദങ്ങൾക്ക് മുൻപേ തന്നെ 4 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഘട്ടം ഘട്ടമായി പടുത്തുയർത്തുവാൻ ഇടവകയിലെ നമ്മുടെ പൂർവികർക്ക് സാധ്യമായതും തൽഫലമായി ധാരാളം പ്രതിഭകളെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ അയക്കുവാൻ നമുക്ക് ഇടയായതുമെന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. എന്നാൽ പിന്നീടുള്ള കാലയളവുകളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മനോഹരമായ ഒരു ദേവാലയവും പാരിഷ് ഹാളും പടുത്തുയർത്തുവാൻ നമുക്ക് സാധ്യമായി എങ്കിലും ഇന്നേക്കെ 37 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്ക് വസിക്കുന്നതിനായി പണികഴിപ്പിക്കപ്പെട്ട പാർസനേജ് കെട്ടിടത്തിന് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ പല കാരണങ്ങളാൽ നമുക്ക് സാധിച്ചില്ല എന്ന് മാത്രവുമല്ല, 2018 മഹാപ്രളയത്തിന് ശേഷം കെട്ടിടത്തിൻ്റെ സ്ഥിതി ഏറെ മോശമാവുകയും ചെറിയ മഴ പെയ്താൽ പോലും ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഭീഷണിയെ കൂടാതെ കാലപ്പഴക്കം മൂലമുള്ള മറ്റ് അസൗകര്യങ്ങളും സഹിച്ചാണ് ബഹുമാന്യരായ വൈദികരും അവരുടെ കുടുംബാംഗങ്ങളും ഇക്കാലം ഇത്രയും ഇവിടെ കഴിഞ്ഞു വന്നിരുന്നതെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഈ സ്ഥിതിക്ക് ഒരു മാറ്റമുണ്ടാകണമെന്ന് ഇടവ സംഘം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2021 വികാരിയായി നിയമിതനായി വന്ന അച്ഛൻ്റെ താമസം ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഇടവകയുടെ വികാരി സ്ഥാനത്തേക്ക് നിയമിതരായി വരുന്ന വന്യ വൈദികരെയും അവരുടെ കുടുംബത്തെയും ഏറ്റവും സൗകര്യപ്രദവും സുരക്ഷിതത്വവും ഉള്ള ഇടങ്ങളിൽ താമസിപ്പിക്കേണ്ടത് ഇടവകയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട വിഷയമാണെന്ന് ബോധ്യപ്പെട്ട ഇടവ സംഘ യോഗം പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി തൽസ്ഥാനത്ത് തന്നെ കാലാനുസൃതമായ രീതിയിൽ വേണ്ട സൗകര്യങ്ങളോടുകൂടിയ ഒരു ഇരുനില കെട്ടിടം പണിയുന്നതിന് തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പയൽ ഫൗണ്ടേഷനോടുകൂടിയുള്ള ഒരു ഇരുനില കെട്ടിടത്തിൻ്റെ ശിലാപ്രതിഷ്ഠാ ശുശ്രൂഷ 2022 ജനുവരി 27 കോവിഡിൻ്റെ തീവ്രത ഏറെയായിരുന്നുവെങ്കിൽ പോലും അഭിവന്യ മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് ഇവിടെ ആഗതനായി നിർവഹിക്കുകയുണ്ടായി. പണികൾ പൂർത്തീകരിച്ച് പുതിയ പാർസനേജ് കെട്ടിടത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയും അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് അല്പം മുൻപ് നിർവഹിച്ചതുവരെയുള്ള കാലയളവുകളിൽ ലഭിച്ച ദൈവകൃപ കരുതൽ എന്നിവ വർണ്ണനാധീനമാണ് എന്ന് എടുത്തു പറയുന്നതോടൊപ്പം അഭിവന്യ മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയോടുള്ള ഭക്തി ആദരവുകൾ ആദ്യമേ അറിയിച്ചുകൊണ്ട് പാർസലേജിൻ്റെ പണികളുടെ ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കട്ടെ. ബഹുമാന്യരെ, ഒരു ഓഫീസ് റൂം, ഒരു ഗസ്റ്റ് റൂം, കാർപോർച്ച് എന്നിവ കൂടാതെ മറ്റ് 2 റൂമുകളും അനുബന്ധ സൗകര്യങ്ങളുമുള്ള 2156 സ്ക്വയർ ഫീറ്റ് ഏറിയ താഴത്തെ നിലയിലും ഒരു ബെഡ്റൂമും അനുബന്ധ സൗകര്യങ്ങളുള്ളതുമായ ഓപ്പൺ ടെറസോടുകൂടിയ 561 സ്ക്വയർ ഫീറ്റ് ഏറിയ ഒന്നാമത്തെ നിലയിലുമായി ആകെ 2717 സ്ക്വയർ ഫീറ്റ് ഉള്ളതും പയൽ ഫൗണ്ടേഷൻ ഉള്ളതുമായ കെട്ടിടത്തിന് 75 ലക്ഷത്തിൽ പരം രൂപയും അനുബന്ധ ക്രമീകരണങ്ങളായ ഫ്ലോർ ലെവൽ മണ്ണിട്ടുയർത്തുക,
ബൗണ്ടറി സംരക്ഷണം എന്നിവയ്ക്കായി അധികമായി തുക കണ്ടെത്തി സമയബന്ധിതമായി ഒരു വർഷ കാലയളവിനുള്ളിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ദൗത്യമായിരുന്നുവെങ്കിലും പണത്തിൻ്റെ ലഭ്യതക്കുറവോ അഭിപ്രായ ഭിന്നതകളോ തൊഴിൽ തർക്കങ്ങളോ മൂലം ഒരു ദിവസം പോലും പണികൾ നിർത്തിവെക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുത എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പണിക്കമ്മിറ്റിയോടൊപ്പം കൈസ്ഥാന സമിതിയും ചുമതലക്കാരും കൈകോർത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട ശക്തിയും പ്രചോദനവും പിൻബലവും ലഭിച്ചത് കർമ്മനിരതനും പ്രാർത്ഥനാശക്തി മുൻകൂട്ടായി മുതൽക്കൂട്ടായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സുനിലച്ചൻ്റെ നേതൃത്വ പാഠവും എല്ലാവരെയും ഒരുമിപ്പിച്ചു ചേർത്ത് പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തിച്ചെടുക്കുവാനുള്ള അച്ഛൻ്റെ പ്രത്യേക കഴിവുമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ അവസരം ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വേണ്ട നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഇടവികാരി റവറൻസ് സുനിൽ മാത്യു അച്ഛനോടുള്ള നന്ദിയും കടപ്പാടും ഹൃദയത്തിൻ്റെ ഭാഷയും അറിയിക്കുന്നു. പാർസനേജ് കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വിവിധ രീതിയിൽ പ്രവർത്തിച്ചത് ഇടവ ചുമതലക്കാർ ഉൾപ്പെട്ട 26 ജനറൽ കമ്മിറ്റിയും അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ സബ് കമ്മിറ്റിയും ചേർന്നാണ്. ടെക്നിക്കൽ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഐടിഎം പറമ്പിൽ ലിബിൻ വില്ലായിൽ ശ്രീമാൻ കുരുവിള മാത്യു കൺവീനറായ 11 കമ്മിറ്റിയും പർച്ചേസ് കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിച്ചത് ആറ്റുമാരിൽ ശ്രീമാൻ എം തോമസ് കൺവീനറായിട്ടുള്ള കമ്മിറ്റിയും ഫൈനാൻസ് കമ്മിറ്റിയുടെ കൺവീനറായി കൊണ്ടാക്കൽ ശ്രീമാൻ ചാക്കോ മാത്യു കൺവീനറായിട്ടുള്ള 11 കമ്മിറ്റിയുമാണ്. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ബിൽഡിങ്ങിൻ്റെ പ്ലാൻ എസ്റ്റിമേറ്റ് എന്നിവ തയ്യാറാക്കുകയും പണികളുടെ മേൽനോട്ടം വഹിച്ചതും ശ്രീ ഫെബിൻ വർഗീസ് ജോൺ മെസ്സേഴ്സ് മെട്രിക് കൺസൾട്ടൻസ് ആർക്കിടെക്ചറൽ ആൻഡ് സ്ട്രക്ചറൽ കൺസൾട്ടൻറ്റ് തിരുവല്ലയും പൈലിംഗ് വർക്കുകൾ നടത്തി സഹായിച്ചത് ശ്രീ ചാക്കോ സക്കറിയ സ്റ്റാൻഡേർഡ് പൈൽ ഫൗണ്ടേഷൻ എടത്തുവായും ബിൽഡിങ്ങിൻ്റെ സിവിൽ ആൻഡ് വുഡ് വർക്കുകൾ പൂർത്തീകരിച്ചത് ശ്രീ സിജു ജോസഫ് BLS കൺസ്ട്രക്ഷൻ പാലായും ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ജോലികൾ ചെയ്തത് ശ്രീ അനൂപ് കുമാർ തിരുവല്ലായും ടയലിൻ്റെ വർക്കുകൾ ചെയ്തത് ശ്രീ സുരേഷ് കുമാർ തലവടിയും പെയിൻറ്റിംഗ് പോളിഷിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചത് JSW ടീമുമാണ്. ജോലികൾ ഏറെ കൃത്യതയോടും ടീം സ്പിരിറ്റോടും കൂടി നിർവഹിച്ചതിനാലാണ് സമയബന്ധിതമായി ഇപ്രകാരമുള്ള മനോഹരമായ ഒരു കെട്ടിടം പണിയുവാൻ നമുക്ക് സാധ്യമായത്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായ വിധത്തിൽ അവരവരുടെ ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചതിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. മറ്റൊരു പ്രധാന വിഷയം കെട്ടിടം പണികൾക്ക് ആവശ്യമായ പണം കണ്ടെത്തുക എന്നുള്ളതായിരുന്നുവെങ്കിൽ പോലും യാതൊരുവിധ തടസ്സവും ഉന്നയിക്കാതെ പണികൾക്ക് ആവശ്യമായ തുക യഥാസമയം നൽകുന്നതിന് ഇടവകയിലും വിദേശത്തുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ യാതൊരു വൈമനസ്യവും കാണിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല ഇടവകയിലെ എല്ലാ സംഘടനകളും ഈ പ്രവർത്തനത്തിൽ അവരാവോളം സഹകരിച്ചു. കൂടുതൽ പലരും വാഗ്ദാനം ചെയ്ത തുകയ്ക്ക് പുറമെ വീണ്ടും കൂടുതൽ തുക സംഭാവനയായി നൽകി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാറ്റിനുമുപരി ഈ പാർസനേജ് കെട്ടിടത്തിലെ ഒട്ടുമിക്ക ഉപകരണങ്ങളും സ്പോൺസർഷിപ്പിൽ കൂടിയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് ഏവരെയും അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപക്ഷെ മാർത്തോമാ സഭയിലെ മറ്റേതെങ്കിലും ഇടവകളിൽ ഇത്രമാത്രം പാർസനേജിനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന പ്രവണതയുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എല്ലാവരുടെയും കരുതലിനും സഹകരണത്തിനും ആയിരമായിരം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എല്ലാം പരമകാരുണികനായ ദൈവത്തിൻ്റെ കൃപയാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. പണിക്കമ്മിറ്റിക്ക് വേണ്ടി സിജെ മാത്യു. ഈ സമയം നന്ദി നന്ദി എന്നുള്ള ഒരു പാട്ട് പാടുവാൻ കോയറിന് അവസരം നൽകണമെന്ന് അഭിമന്യ തിരുമേനിയോട് അപേക്ഷിക്കുകയാണ്.
സന്ദേശത്തിനായിട്ട് പ്രിയ ദൈവത്തിന് സ്തുതി. ഇടവേടെ വികാരി പ്രിയപ്പെട്ട സുനിൽ മാത്യു അച്ഛൻ, അധ്യക്ഷവേദിയിലും അല്ലാതെയും സന്നിധിയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് ഈ മീറ്റിങ്ങൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിശ്വാസികളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സ്നേഹിതരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഇത് എല്ലാവരെയും സംബന്ധിച്ച് ഒരു സന്തോഷ ദിവസമാണ്. പ്രത്യേകിച്ച് തലവടി പടിഞ്ഞാറേക്കര മാർത്തമ്മ ഇടവയെ സംബന്ധിച്ച്. വികാരി അച്ഛനും കുടുംബവും താമസിക്കുവാൻ്റെ കോണം മനോഹരമായിട്ടുള്ള പാസനേജ് ഇവിടെ പണിത് പൂർത്തീകരിപ്പാൻ്റെ കോണം ഇടയായി തീർന്ന് കൂദാശ ചെയ്ത് ദൈവത്തിന് സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നതായിട്ടുള്ള അവസരം അത്രയേ ഇത്. നേതൃത്വം നൽകിയതായിട്ടുള്ള പ്രിയപ്പെട്ട സുനിൽ മാത്യു അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും സഭയുടെ പേരിലും പ്രത്യേകിച്ച് നരണം നാരായമൻ ഭദ്രാസനത്തിൻ്റെ പേരിലും ഞാൻ ശ്ലാഘിക്കുന്നു. ഇടവ ജനങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ടിടയായി തീർന്നത് കൊണ്ടാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരു വർഷവും 3 മാസവും കൊണ്ട് ഇത്രയും മനോഹരമായുള്ളൊരു പാസനേജ് പണിത് പൂർത്തീകരിപ്പാൻ്റെ കൊണ്ണിടയായിട്ട് തീർന്നത്. എല്ലാവരുടെയും സ്നേഹത്തെയും സഹകരണത്തെയും കൂട്ടായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലം നൽകുന്ന ദൈവത്തിലുള്ള ആശ്രയത്തെയും എല്ലാം ഈ അവസരം പ്രത്യേകമായിട്ട് ഓർക്കുകയും
എല്ലാവരെയും ഈ അവസരം സഭയുടെ നാമത്തിൽ ഞാൻ അനുമോദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ റിപ്പോർട്ട് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ജനറൽ കൺവീനർ ശ്രീ സി ജെ മാത്യു, ഇത് 2500 സ്ക്വയർ ഫീറ്റ് വരുന്നതായിട്ടുള്ള ഒരു പാസനേജാണ് മുറികൾ ഒക്കെ ഉള്ളത് എന്നത് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ സെനൽ മാറ്റിയച്ചന് ട്രാൻസ്ഫർ ഇല്ല എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. അച്ഛൻ്റെ അധ്വാന ഫലത്തിൽ കുറച്ച് നാൾ സന്തോഷത്തോടെ വസിക്കുവാനായിട്ടുള്ള അവസരം ലഭിക്കുന്നുവല്ലോ. എന്നാൽ ഇനി ഇവിടെ വരാനായിട്ട് അച്ഛന്മാരുടെ ക്യൂ ഉണ്ടാകും എന്നതാണ് സി ജെ മാത്യു പറഞ്ഞതിൻ്റെ ധ്വനി. അതൊന്നും ഉണ്ടാകാതെ ഇരിപ്പാൻ്റെ കണ്ണ് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ഞാൻ. ഒരു പാസനേജ് പണിതേ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിനിയോഗം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഭദ്രാസൻ അധ്യക്ഷനിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് ആരാണ് ഇവിടെ താമസിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുകയും അതനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് ഭദ്രാസന എപ്പിസ്കോപ്പ, പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തിൻ്റെ എപ്പിസ്കോപ്പ മെത്രാപ്പുറത്തെ ആയതുകൊണ്ട് മെത്രാപ്പുറത്തെ ആയിരിക്കും എന്നത് ഈ തരണത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. എന്നാൽ ഇടവയുടെയും ഇടവ ജനങ്ങളുടെയും അതത് അവസരത്തിൽ ഇവിടെ വരുന്നതായുള്ള വികാരി അച്ഛന്മാരുടെയും കുടുംബത്തിൻ്റെയും എല്ലാം ആവശ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മനോഹരമായിട്ടുള്ള ഈ പാസനേജ് പണിത് പുറത്തിരിപ്പാൻ്റെ കോണം ഇടയായിട്ട് എത്തുന്നതിൽ നിങ്ങളോടൊപ്പം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഇത് സാധ്യമായി തീർന്ന ഈ അവസരത്തിൽ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ തറക്കല്ല ഇടുവാനായിട്ട് വന്നതായുള്ള അവസരം ഞാൻ ഓർക്കുന്നുണ്ട്. കോവിഡ് കഴിഞ്ഞില്ല, അതിനു മുമ്പാണ് തറക്കല്ലിട്ടത്. എന്നാൽ തുടർന്നുള്ളതായുള്ള നാളുകളിൽ പണി നിർത്താതെ പണി പൂർത്തീകരിക്കണം എന്നത് ആവശ്യപ്പെട്ടത് സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങി എല്ലാവരും ഒത്തൊരുമിച്ച് വേണ്ടിടത്തോളം പണം സമാഹരിച്ച് ഇത് പൂർത്തീകരിപ്പാൻ്റെ കോണം എല്ലാവരും ഉത്സാഹിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും തുടർന്നുള്ള ഇടവേളയുടെ എല്ലാ കാര്യങ്ങളിലും ഈ ഉത്സാഹം നിലനിന്ന് ഏറെ ഫലകരമായിട്ടുള്ള ഇടവേളയുടെ ദൗത്യം നിറവേറ്റുവാൻ സഭാനാഥനായിട്ടുള്ള കർത്താവ് നിങ്ങളെല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇടവേളയിൽ തന്നെ പാർക്കുന്നതായിട്ടുള്ള വികാരി അച്ഛനും കുടുംബവും ദൈവവുമായിട്ടുള്ള ബന്ധം സജീവമായി അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ സാന്നിധ്യം, അതുകൊണ്ട് തന്നെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഇടയായിത്തീരുന്ന ഒരിടം, ഇടവ ജനങ്ങൾക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളുമായി വന്ന് വികാരിയച്ഛനെ കാണുവാനായിട്ടിടയായി തീരുന്നതായിട്ടുള്ള ഒരു ഇടം, അത് സന്തോഷമായിരിക്കാം, ദുഃഖമായിരിക്കാം, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളായിരിക്കാം, വേവലാതികളായിരിക്കാം, എന്താണ് വരുന്നത് എന്നത് അറിയാനായിട്ട് പാടില്ല എങ്കിൽ തന്നെയും എല്ലാവർക്കും അച്ഛനെ കാണുന്നതിനായി വരുവാൻ ഇടയായി തീരുന്ന ഒരു പാസനേജ് നമുക്ക് ഇപ്രകാരം പൂർത്തീകരിപ്പാൻ്റെ കൊണ്ണ ഇടയായിട്ട് എത്തുന്നതിൽ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നമ്മെ ആക്കിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ പാർക്കുന്നതായുള്ള അച്ഛനും കുടുംബവും മാത്രമല്ല, ഒരു ഇടവയെ പ്രതിനിധീകരിച്ച വികാരി അച്ഛനും കുടുംബവും ഇവിടെ പാർക്കുമ്പോൾ ഭൂമിയുടെ ഉപ്പായിട്ടും ലോകത്തിന് വെളിച്ചമായിട്ടും തീരുവാൻ്റെ കാരണം പ്രകാശിതരായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു നല്ല ദൗത്യ നിർവഹണവും സാക്ഷ്യവും സാധ്യമായി തീരട്ടെ എന്നത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി സഭയുടെ പേരിൽ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇതിൽ പാർക്കുന്നതായുള്ള ഇപ്പോൾ പാർക്കാൻ തുടങ്ങുന്നതായിട്ടുള്ള സുനിൽ മാത്യു അച്ഛനും കുടുംബത്തിനും ഏറെ സന്തോഷകരമായിട്ടുള്ള താമസം ഇവിടെ ലഭ്യമായി തീരുന്നതിനും തുടർന്ന് കാലാകാലങ്ങൾ വരുന്നതായിട്ടുള്ള എല്ലാവർക്കും അനുഗ്രഹീതമായുള്ള ശുശ്രൂഷ നിർവഹിപ്പാൻ്റെ കാരണം ദൈവകൃപ അനുഭവിക്കുന്ന ഇടമായിട്ട് തീരുന്നതിനും സാധ്യമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആശംസകൾ നേരുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ഭദ്രാസന സെക്രട്ടറി വർഗീസ് ചെറിയാനജിനെ ക്ഷണിക്കും. മലങ്കര മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത പടിഞ്ഞാറേക്കര ഓർത്തഡോക്സ് ഇടവക വികാരി
ബഹുമാനപ്പെട്ട കോശി ഫിലിപ്പ് അച്ഛൻ, മറ്റാദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ഇടവ അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, പാരമ്പര്യത്തിന്റെ പ്രൗഢിയും ആത്മീയതയുടെ ദൈവിക അനുഭവവും സഭാഹിക്യത്തിന്റെ വിശേഷാൽ സംവിധാനവും ഏറ്റവും അനുഗ്രഹീതമായി പരിലസിക്കുന്ന ഈ തലവടി പടിഞ്ഞാറേക്കര മാർത്തോമ ഇടവക മലങ്കര സഭയുടെ ചരിത്രത്തിൽ അദ്വിതീയമായ സ്ഥാനം വഹിക്കുന്നു എന്നതിൽ ആ ഇടവകയിലെ ഒരംഗമെന്ന നിലയിൽ ഞാനും ഏറെ അഭിമാനിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും മനോഹരമായ ഒരു പാഴ്സനേജിന്റെ നിർമ്മാണ പൂർത്തീകരണ വേളയിൽ, അത് കൂതാശ നിർവഹിക്കപ്പെടുന്ന ഈ വേളയിൽ പങ്കുചേരുവാൻ ഇടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. വിശിഷ്യ നരണം മാരാമൺ ഭദ്രാസനത്തിലെ എല്ലാ ഇടവകളുടെയും എല്ലാ വൈദികരുടെയും എല്ലാവരുടെയും സുവിശേഷകരുടെയും ഒക്കെ പേരിൽ അഭിനന്ദ തിരുമേനി നേരത്തെ പറഞ്ഞുവെങ്കിലും ഒരിക്കൽ കൂടെ ഞാൻ ആശംസകൾ അറിയിക്കട്ടെ. ഏതാണ്ട് 32 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ജോർജ് മാത്യു കരിക്കമച്ചൻ ആ കാലഘട്ടത്തിൽ അനുഗ്രഹീതമായ നല്ല ഒരു പാസ്നേജ് നിർമ്മിച്ചു. കാലഘട്ടത്തിന്റെ പുതിയ അനുഭവത്തിൽ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ഒരു നല്ല പാസ്നേജ് ഇവിടെ നിർമ്മിച്ച് പൂർത്തീകരിച്ച് കാണുമ്പോൾ, ഇതിൽ കയറിയപ്പോൾ ഹൃദയം ഏറ്റവും സന്തോഷ നിർഭരമാവുകയായിരുന്നു. കാരണം ഒരു ഇടവകയുടെ പാഴ്സനേജ് ഇത്രയും മനോഹരമായി നിർമ്മിക്കാൻ കൈ തുറന്ന് പേഴ്സ് തുറന്ന് അതിനുവേണ്ടി യാതൊരു കടവുമില്ലാതെ ഇത് പൂർത്തിയാക്കുമ്പോൾ, അത് ഈ ഇടവക ജനങ്ങൾ ദൈവത്തോടുള്ള സ്നേഹമാണ് പ്രദർശിപ്പിച്ചത് എന്നത് ആ യാതൊരു സംശയവുമില്ല. തലവടി പടിഞ്ഞാറേക്കര മാർത്തോമായ ഇടവക എല്ലാ കാര്യത്തിലും മാതൃകയാണ്. ഭദ്രാസനത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇടവകയുടെ മിഷൻ പ്രവർത്തനങ്ങളോടുള്ള പ്രത്യേകമായ സഹകരണം കാണിച്ചുകൊണ്ട് ഏതാണ്ട് 2 ലക്ഷം രൂപ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ചെലവുകളുടെ എല്ലാം മധ്യത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനും ഇടവക ചുമതലക്കാരും അതിനുവേണ്ടി നൽകി, ഇനിയും 120,000 രൂപ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഇതിനു മുമ്പ് തന്നെ ഈ 30 മാർച്ച് നൽകുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇടവകയുടെ മാതൃകാപരമായ പ്രവർത്തനത്തിന്റെ ചില ലക്ഷണങ്ങളാണ് എന്നത് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ ഈ പാസ്നേജിനകത്ത് കയറിയപ്പോൾ ഇതിന്റെ ഓരോ പണികളിലും ഒരു കൃത്യത കണ്ടു. എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് അത് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിച്ച ഏറ്റവും ആദരണീയനായ സുനിൽ മാത്യു അച്ഛനെ ഒരിക്കൽ കൂടെ അനുമോദിക്കുകയാണ്. ഏറ്റവും രസകരമായി ശ്രദ്ധേയമായി തോന്നിയത് ഈ ഫ്ലാഗ് ഈ ബോർഡ് അഭിമന്യ തിരുമേനി അത് അൺവെയിൽ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന്റെ പേര് അതിൽ കണ്ടില്ല. അത്രമാത്രം തന്റെ പേരുകൾ ജനഹൃദയങ്ങളിൽ മാത്രം മതി, ഇതിലെ ഫലകത്തിൽ വേണ്ട എന്ന് കരുതിയത് അച്ഛന്റെ വിശാലമായ ഒരു ചിന്തയുടെ ഫലമാണ്. അത് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ചില വൈദികർ അത് സൂചിപ്പിക്കുകയും ചെയ്തു. അത്രമാത്രം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച അച്ഛൻ, അച്ഛനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഇടവക ചുമതലക്കാരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. ചൂടുണ്ട്, ദീർഘിപ്പിക്കുന്നില്ല. ഈ പാസ്നേജിൽ താമസിക്കുവാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട അച്ഛനും ഇനി വരുവാൻ പോകുന്നവർക്കും ഈ ഇവിടെയുള്ള താമസമേറ്റം അനുഗ്രഹമാകട്ടെ. മാത്രമല്ല, ഈ പാസ്നേജ് ഈ ഇടവകയിലെ ജനങ്ങളുടെ ഹൃദയത്തുടിപ്പാണ്. അവരുടെ സന്തോഷവും സങ്കടവും പങ്കിടുന്ന, അവരുടെ ആകുലതകളും ആശങ്കകളും പങ്കിടുന്ന ഒരു കുംഭസാരക്കൂടായി ഇത് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭദ്രാസനത്തിലെ എല്ലാവരുടെയും പേരിൽ അതിൻ്റെ എളിയ ശുശ്രൂഷകൻ എന്ന നിലയിൽ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഇടവകയ്ക്ക് എല്ലാ ഭാഗങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആശംസകൾ നേരുന്നു തലവടി സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവക വികാരി ബഹുമാനപ്പെട്ട ഫാദർ കോശി ഫിലിപ്പ്. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.
മലങ്കര മർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ അഭിനയ ഡോക്ടർ ദയോണേഷ്യസ് മർത്തോമാ മിത്രാപോലിത തിരുമേനി വിരണം മാരാമൻ ബദ്രാ സെക്രട്ടറി ആദരണീയനായ വർഗീസ് എറിയാനച്ചൻ ഇടവകയുടെ വികാരി വന്ദനായ സുനിൽ മാത്യു അച്ചൻ പ്രാർത്ഥനകളാൽ നമ്മെ ധന്യരാക്കുന്ന ആദരണീയനായ പി പി കിരുള അച്ഛൻ വിജയ് മാമൻ മാത്യു അച്ഛൻ സന്നിഗ്ധരായി സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മെ അനുഗ്രഹിക്കുന്ന ശ്രേഷ്ഠ വൈദികരെ പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ജനറൽ കൺവീനർ ശ്രീ സി ജെ മാത്യു ഇടവകയുടെ ചുമതലക്കാർ ട്രസ്റ്റി കൈകാര്യൻ സെക്രട്ടറി ആദിയായി ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഏവരുമേ ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് തൊട്ടടുത്തുള്ള കുഴിപ്പള്ളി ഓർത്തഡോക്സ് ഇടവകയിലേക്ക് ഞാൻ ചുമതലയായി കടന്നു വരുന്നത്. വന്നാ നാൾ മുതൽ ഈ നിമിഷം വരെ പ്രിയപ്പെട്ട സുനിൽ മാത്യു അച്ഛനും ഇടവകയുടെ ചുമതലക്കാരും വ്യത്യസ്തമായ നിലകളിൽ ഉള്ള സഹകരണത്തിൽ ഏറെ ശ്രദ്ധേയമായി ഇടപെട്ടു എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. റെസ്പോൺസിബിലിറ്റി എന്നുള്ള വാക്ക് ഇപ്രകാരം നിർവചിച്ച് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റെസ്പോണ്ട്, ദാറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി. കാര്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള കഴിവ്, അതാണ് മർത്തോമ പടിഞ്ഞാറേക്കര ഇടവക ഇന്ന് നമ്മുടെ മുമ്പാകെ കാട്ടിത്തരുന്നത്. ഏറെ അത്യാവശ്യമെന്ന് ബോധ്യമായ സമയത്ത് ക്രിയാത്മകമായ പ്രതികരണത്തിലൂടെ പ്രിയപ്പെട്ട സുനിൽ മാത്യു അച്ഛനും ഇടവക ജനങ്ങളും ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ ഈ പണികൾ പൂർത്തീകരിച്ച് ഏറെ മനോഹരമായി ഇത് പ്രതിഷ്ഠാക്രമത്തിലൂടെ ഈ ദേശത്തിനും ദേവാലയത്തിനും സമർപ്പിക്കുമ്പോൾ, മുൻപ് പലരും സൂചിപ്പിച്ചതുപോലെ ഈ ഇടം അനേകർക്ക് ആശ്വാസമാകുന്ന ഏറെ ശ്രദ്ധേയമായ ഒരിടമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സാധാരണ ഗ്ലാസ് ഐറ്റംസൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു സ്റ്റിക്കർ അതിൽ ഒട്ടിക്കാറുണ്ട്, ഫ്രജൈൽ ഹാൻഡിൽ വിത്ത് കെയർ, ഹോം ഫ്രജൈൽ ഹാൻഡിൽ വിത്ത് പ്രയർ എന്നാണ് എനിക്ക് ഈ ഇടത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ, പ്രാർത്ഥനാപൂർവ്വം കൈകാര്യം ചെയ്യുമ്പോൾ ഇതാശ്വാസത്തിൻ്റെ മറ്റുള്ളവർക്ക് സാന്ത്വനമേകുന്ന ഇടമായി ഈ പാഴ്സണേജ് കെട്ടിടം മാറും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. എരിഹോ പട്ടണം ഒറ്റുനോക്കുവാനായി രണ്ടുപേര് കടന്നു ചെല്ലുമ്പോൾ രാഹാബ് എന്ന് പറയുന്ന വേശ്യയുടെ ഭവനമാണ് ആതിഥേയത്വം ഒരുക്കുന്നത്. ആ ഭവനത്തിൽ താമസിച്ച അവരെക്കുറിച്ച് ഒരു ചിന്തകൻ പറയുന്നത് ഇങ്ങനെയാണ്, ദേ ഹാവ് മെയിൻറ്റെയിൻ ദെയർ പ്യൂരിറ്റി, അവരുടെ വിശുദ്ധി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ ഇടങ്ങളിൽ ആ ഭവനത്തിൽ അവർക്ക് സാധ്യമായി. പ്രിയപ്പെട്ട സുനിൽ മാത്യു അച്ഛനും കുടുംബത്തിനും തുടർന്ന് വരുന്ന വൈദിക ശ്രേഷ്ഠർക്കും അവരുടെ ശുശ്രൂഷ കാലയളവിൽ പേഴ്സണൽ ലോസ്, മോറൽ ലോസ്, സ്പിരിച്വൽ ലോസ് ഉണ്ടാകാത്ത ഒരിടമായി ഈ ഇടം കാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോളിനെസ്, വണ്ണസ്, മീക്നെസ്, ഇറ്റേണിറ്റി, നിത്യതയിലേക്കുള്ള വിശുദ്ധമായ ഐക്യതയുടെ, ഒരുമതയുടെ, ഒരുമയുടെ, അതോടൊപ്പം വിനയത്തിൻ്റേതായ ഇടമായി ഈ ഹോം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തലവടി പടിഞ്ഞാറേക്കര സെൻറ് തോമസ് ഓർത്തഡോക്സ് ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരിവിടെ ആഗതരായിട്ടുണ്ട്. ഇടവക അംഗങ്ങളുടെ മുഴുവൻ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് എന്നെ ഈ പ്രൗഢമായ ഈ സദസ്സിൽ ക്ഷണിച്ച് ഒരവസരം ആശംസയർപ്പിക്കാൻ നൽകിയതിലുള്ള സ്നേഹ ആദരവുകൾ പ്രിയപ്പെട്ട സുനിൽ മാത്യു അച്ഛനോടും ഇടവക ജനങ്ങളോടും കൂടി വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും, പ്രത്യേകിച്ച് മാർത്തോമ മെത്രാപ്പോലിത്തയുടെ സാന്നിധ്യത്തിൽ ഈ പ്രാർത്ഥനകളിൽ ശുശ്രൂഷകളിൽ ഈ കൂടിവരവിൽ സംബന്ധിക്കുവാൻ സാധ്യമായതിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാ നന്മകളും നേരുന്നു. നമ്മുടെ ഈ മീറ്റിംഗിൻ്റെ സമാപനത്തിലേക്ക് വരികയാണ്. ഈ പണികൾക്കൊക്കെ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവരെ ആദരിക്കുന്ന ചടങ്ങാണ്. പ്രത്യേകിച്ച് അവർക്കുള്ള ഉപഹാരങ്ങൾ നൽകുന്നതിന് അഭിവന്ദ്യ മെത്രാപ്പോലിത്ത തിരുമേനിയോട് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അത് പേര് വിളിച്ച് അനൗൺസ് ചെയ്യുന്നതിനായിട്ട് പ്രിയപ്പെട്ട ഇടവക സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. അഭിവന്ദ്യ മെത്രാപ്പോലിത്ത തിരുമേനി, വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിരിക്കുന്ന വൈദികരെ,
ഏറ്റവും സ്നേഹം നിറഞ്ഞ തലോടി പടിഞ്ഞാറേക്കര ഇടവകാംഗങ്ങളെ പ്രിയപ്പെട്ട സ്നേഹമുള്ള നാട്ടുകാരെ ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. തലോടി പടിഞ്ഞാറേക്കര മാർത്തോമ ഇടവകയുടെ പാഴ്സനേജ് എന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ വലിയൊരു അധ്വാനം, അനേകരുടെ അധ്വാനം ഉണ്ടായിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയവരെ ഇവിടെ ആദരിക്കുക, അവർക്ക് ഉപഹാരം നൽകുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഞാൻ എൻ്റെ പേര് വിളിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവർ വന്ന് അഭിവന്ന് തിരുമേനിയിൽ നിന്ന് ഈ ഉപഹാരം സ്വീകരിക്കണമേ എന്ന് അറിയിക്കുകയാണ്. ഇതിൻ്റെ എൻജിനീയർ കൺസൾട്ടൻ്റ് ആയിരുന്നത് മെട്രിക് കൺസൾട്ടൻ്റ് ഉടമ ശ്രീ ഫെബിൻ വർഗീസ് ജോൺ ആണ്. കൃത്യമായി നിർവഹണത്തിലൂടെ അദ്ദേഹം തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു. അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിക്കുന്നു. ഈ കെട്ടിടം ഉറപ്പുള്ള ഒരു കെട്ടിടമായി തീരുന്നതിന് വേണ്ടി ഉറച്ച ഒരു പൈൽ സിസ്റ്റം നടപ്പിലാക്കി. അത് കൃത്യമായി നടപ്പിലാക്കിയത് സ്റ്റാൻഡേർഡ് പൈൽ ഫൗണ്ടേഷൻ ഉടമ ശ്രീ ചാക്കോസ് കറിയാണ്. ചാക്കോസ് കറിയായെ ക്ഷണിച്ചുകൊള്ളുന്നു. സമർപ്പണത്തോടുകൂടി, കൃത്യതയോടുകൂടി ഈ പണികളെല്ലാം, പ്രത്യേകിച്ച് സിവിൽ വർക്കുകളെല്ലാം പൂർത്തിയാക്കിയത് BLS കൺസ്ട്രക്ഷൻ ഉടമ ശ്രീ സിജു ജോസഫാണ്. സിജു ജോസഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പണികൾക്കെല്ലാം വേണ്ട നേതൃത്വം നൽകിയത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഒരൊറ്റ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സുനിൽ മാത്യു അച്ഛൻ. സുനിൽ മാത്യു അച്ഛനെ ഉപകാരം ഏറ്റുവാങ്ങാനായി ക്ഷണിച്ചുകൊള്ളും. ഇതിൻ്റെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ച ശ്രീ സി ജെ മാത്യു എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി അഭിപ്രായ രൂപീകരണത്തിലൂടെ ഇത് പൂർത്തീകരിച്ച ജനറൽ കൺവീനറെ ഈ സമയത്ത് ഉപകാര സമർപ്പണമായി. ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളിലെല്ലാം ഏറ്റവും കൃത്യമായ നിർവഹണം നടത്തിയ ശ്രീ കുരുവിള മാത്യുവിനോട് ശ്രമിക്കുന്നു. ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നേതൃത്വം നൽകിയ ശ്രീ ചാക്കോ മാത്യുവിനെ ക്ഷണിക്കുന്നു. ഇതിൻ്റെ ഇടവക ട്രസ്റ്റിയും പർച്ചേസ് കമ്മിറ്റി കൺവീനറുമായിരുന്ന ശ്രീ AM തോമസിനെ ഉപകാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. കൃത്യമായ കണക്കുകളും പണത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളും കൃത്യമായി വ്യക്തമാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയ അക്കൗണ്ട് ട്രസ്റ്റി ശ്രീ ബിജു ജേക്കബിനെ ക്ഷണിച്ചുകൊള്ളും. ഇതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം വേണ്ട സഹായ സഹകരണങ്ങൾ അച്ഛനും മറ്റു പ്രിയപ്പെട്ടവർക്കും തന്ന ഇടവകയുടെ കെയർ ടേക്കർ ശ്രീ വർഗീസ് ജോണിനെ ക്ഷണിച്ചുകൊള്ളും. ഈ സമയം ഇടവ സെക്രട്ടറി വന്നിട്ട് തിരുമേനിയിൽ നിന്ന് ഇത് മേടിക്കേണ്ടതാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് ഇടവക സെക്രട്ടറി ശ്രീ AB മാത്യുവിനെ ക്ഷണിക്കും. സമയം ദീർഘിപ്പിച്ചതുകൊണ്ട് മുഖപുരയിലേക്ക് കടക്കുന്നില്ല. നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ള എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. 2022 January 27 ഇതിൻ്റെ തറക്കല്ലിട്ടപ്പോൾ മുതൽ ഇന്ന് ഇത് കൂദാശ ചെയ്യുന്ന വേളെ മലങ്കര മാർത്തോമ സഭയുടെ അഭിനന്ദനായ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഈ കാര്യങ്ങളിലെല്ലാം വേണ്ട നേതൃത്വവും അതുപോലെ തന്നെ വേണ്ട മാർഗനിർദ്ദേശവും നൽകി ഇന്നത്തെ സാന്നിധ്യം ഏറ്റവും അനുഗ്രഹപ്രദമാണ്. അഭിവന്യ തിരുമേനിയോടുള്ള ഇടവകയുടെ പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. തിരുമേനിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബ്ലസനച്ചൻ, അതുപോലെ തന്നെ ഡ്രൈവറായിരിക്കുന്ന പ്രിയപ്പെട്ട സജി, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇതിനേറ്റവും കൂടുതൽ നേതൃത്വം നൽകിയ സുനിൽ മാത്യു അച്ഛനാണ്. അച്ഛനെ പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഔപചാരികയുടെ പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ ബഹുമാനപ്പെട്ട നരണമാരാമൻ ഭദ്രാസന സെക്രട്ടറിയും നമ്മുടെ ഇടവകാംഗമായ ബഹുമാനപ്പെട്ട വർഗീസ് ചെറിയാനച്ഛൻ, നമ്മുടെ അയൽപ്പക്ക ഇടവക വികാരിയായ സെൻറ് തോമസ് ഓർത്തഡോക്സ് ഇടവക വികാരി ബഹുമാനപ്പെട്ട കോശി ഫിലിപ്പച്ചൻ, ഇരുവരോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥന എടുത്ത ഇടവകയുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട വിജയ് മാമൻ മാത്യു അച്ഛൻ, അവസാനം സമാപന പ്രാർത്ഥന നടത്തുന്ന ബഹുമാനപ്പെട്ട PP കുരുളച്ചൻ, രണ്ടുപേരോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇടവകയുടെ മുൻ വികാരിമാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരെപ്പറ്റി ഒരു വാക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം ഈ ഒരു അവരുടെ അധ്വാനവും അവരുടെ ഒരു ആലോചനയും ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് ഏറ്റവും മുതൽക്കൂട്ടായിരുന്നു. അവരുടെ സാന്നിധ്യം ഏറ്റവും അനുഗ്രഹപ്രദമാണ്. അവരിരിക്കുമ്പോൾ ഏറ്റവും സന്തോഷമുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട എല്ലാ അച്ഛന്മാരോടുള്ള ഇടവകയുടെ സന്തോഷവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. സെൻറ്ററിലെ പ്രിയപ്പെട്ട അച്ഛന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ സാന്നിധ്യവും ഏറ്റവും സന്തോഷകരമാണ്. എല്ലാ അച്ഛന്മാരോടുമുള്ള, അവരുടെ കുടുംബാംഗങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇടവകാംഗങ്ങളായ അച്ഛന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട എല്ലാ അച്ഛന്മാരോടുമുള്ള നന്ദിയും സന്തോഷവും ഈ സമയത്ത് അറിയിക്കുന്നു. ഈ ഒരു പാഴ്സനേജ് പണിയുന്നതിന് വേണ്ടി അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ഡ്രോയിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചത് നമ്മുടെ ഇടവകാംഗമായ പൂനെയിൽ ശ്രീ വർക്കി വർഗീസ് പ്രിയപ്പെട്ട ജോസ് ചാനാണ്. ജോസ് ചാനോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു.
ഇതിന്റെ കൺസൾട്ടന്റായി പ്രവർത്തിച്ച ശ്രീ ഫെബിൻ വർഗീസ് ജോൺ, അതുപോലെ തന്നെ സിവിൽ കോൺട്രാക്ടർ ശ്രീ ശ്രീജു ജോസഫ് അദ്ദേഹത്തിന്റെ പണിക്കാർ, അതുപോലെ തന്നെ പൈലിംഗ് കോൺട്രാക്ടറായിരിക്കുന്ന ശ്രീ ചാക്കോസ് കറിയ അദ്ദേഹത്തിന്റെ പണിക്കാർ, ഇലക്ട്രിക് പ്ലംബിംഗ് വർക്ക് ചെയ്ത ശ്രീ അനൂപ് കുമാർ അദ്ദേഹത്തിന്റെ കോൺട്രാക്ടറായിരുന്ന ഷിബു അദ്ദേഹത്തിന്റെ പണിക്കാർ, അതുപോലെ തന്നെ പെയിന്റിംഗ് വർക്ക് നടത്തിയ ജെ എസ് ഡബ്ല്യു കമ്പനി, അതുപോലെ തന്നെ വെൽഡിംഗ് വർക്കുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ മതിലിൻ്റെ ചുറ്റുഭാഗമുള്ള നെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്ത അനേകം പണികൾ ചെയ്ത പ്രതാപൻ ഉണ്ട്. പ്രതാപന്റെ പണിക്കാർ, അവരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ കോമ്പൗണ്ട് വാൾ ഒക്കെ കെട്ടി മനോഹരമാക്കിയ രതീഷിനോടും അദ്ദേഹത്തിൻ്റെ പണിക്കാരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ കിച്ചൺ ക്യാബിൻ, സ്റ്റെയർ കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ച ഷോണ്, അതുപോലെ തന്നെ സുഭാഷ് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഫ്ലോർ ടൈലിംഗ് മനോഹരമായി അത് ഭംഗിയായി നിർവഹിച്ച, കൃത്യസമയത്ത് നിർവഹിച്ച സുരേഷിനോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രധാന മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്ത ഗ്രിഗോ ട്രേഡേഴ്സ്, സിന്ധ്യ ട്രേഡേഴ്സ്, മഡോണ കുമ്പനാട്, അതുപോലെ തന്നെ മറ്റനേകരുടെ ചെറുതും വലുതുമായ മെറ്റീരിയൽസ് ഒക്കെ സംഭാവന ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി ഒറ്റവാക്കിൽ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇതിനൊക്കെ നേതൃത്വം നൽകിയത്, കൈത്താങ്ങനെ നൽകിയത്, നല്ല തീരുമാനങ്ങൾ എടുത്ത് ഞങ്ങളെ പിന്തുണച്ചത് ഇടവക കൈസ്ഥാന സമിതിയാണ്. കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും രണ്ട് കൈസ്ഥാന സമിതി അംഗങ്ങളെയും പ്രത്യേകമായി ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. ബിൽഡിംഗ് കമ്മിറ്റി ഏറ്റവും അനുഗ്രഹപ്രദമായി സമർപ്പണത്തോടുകൂടി ഓരോ അംഗവും ഇതിൻ്റെ ഓരോ അവരുടേതായ സംഭാവനകൾ നൽകി നല്ല ആലോചനയും നല്ല കൂട്ടായ്മയും നല്ല സഹകരണവും ഉണ്ടായി എല്ലാ ബിൽഡിംഗ് കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇതിൻ്റെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ച ശ്രീ സി ജെ മാത്യു ആണ്. സി ജെ മാത്യുവിൻ്റെ പ്രവർത്തനം ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ഇതേ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ നേതൃത്വം വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ബേവിച്ചാനോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. സബ് കമ്മിറ്റി കൺവീനേഴ്സ്, ഫിനാൻസ് കമ്മിറ്റി കൺവീനറായിരുന്ന ശ്രീ ചാക്കോ മാത്യു, ടെക്നിക്കൽ കമ്മിറ്റി കൺവീനറായിരുന്ന ശ്രീ കുരുവിള മാത്യു, അതുപോലെ തന്നെ പർച്ചേസ് കമ്മിറ്റി കൺവീനറായി പ്രവർത്തിച്ച ട്രസ്റ്റി കൂടിയായ ശ്രീ എ എം തോമസ് മൂവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സബ് കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരുണ്ട്, അവരോടും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ട്രസ്റ്റി ശ്രീ എ എം തോമസിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ ട്രസ്റ്റി ശ്രീ എ എം തോമസും ടെക്നിക്കൽ കൺവീനർ ശ്രീ കുരുവിള മാത്യും ഇവരാണ് ഇതിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ ആദ്യത്തെ കല്ല് വെച്ചത് മുതൽ ഇതിൻ്റെ ലാസ്റ്റത്തെ ആ ഗേറ്റ് വെച്ചത് മുതലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കി നടത്തിയത് ഈ രണ്ടുപേരുമാണ്. ഈ ഒരു വർഷത്തെ മഞ്ഞും വെയിലും മഴയും എല്ലാം കൊണ്ടത് അവരാണ്. മറ്റുള്ളവർ അവന് സഹകരിച്ചുവെങ്കിലും ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി അധ്വാനിച്ചത് ഇവർ രണ്ടുപേരുമാണ്. പ്രത്യേകിച്ച് എ എം തോമസ്, മുമ്പ് പറഞ്ഞ കുരുവിള മാത്യു, രണ്ടുപേരോടുള്ള പ്രത്യേകമായ നന്ദിയും സന്തോഷവും ഈ സമയത്ത് അണിയിച്ചു. ഇടവകയുടെ ഭാരവാഹികൾ, ഇടവകയുടെ വൈസ് പ്രസിഡന്റ് ആത്മായ ശുശ്രൂഷകർ പ്രൊഫസർ മാത്യൂസ് വർക്കീസ്, ശ്രീ എബ്രഹാം സ്കറിയ, അക്കൗണ്ട് ട്രസ്റ്റി ബിജു ജേക്കബ്, മറ്റ് ഭാരവാഹികൾ എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും അറിയിക്കുകയാണ്. മതിയായ തക്കതായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിച്ച ഇടവ സംഘയോഗം, അതുപോലെ തന്നെ ഇടവകയുടെ സംഘടനകൾ, സേവ്യാ സംഘം, ഇടവ മിഷൻ, യുവജന സഖ്യം, അതുപോലെ തന്നെ ഗായക സംഘം, സേവ്യാ സംഘം 4 പ്രാവശ്യം സെയിൽ നടത്തുകയുണ്ടായി ഈ പാഴ്സനേജിൻ്റെ ധനശേഖരണത്തിനായി. അതുപോലെ യുവജന സഖ്യം ഈ വർഷം അവരെ ഭവനങ്ങളിൽ ക്രിസ്മസ് ഗാനം പാടി ലഭിച്ച പൈസ മുഴുവൻ ഈ പാഴ്സനേജിൻ്റെ ചെലവിന് വേണ്ടി തരികയായിരുന്നു. അതുപോലെ തന്നെ സൺഡേ സ്കൂൾ, 3 സൺഡേ സ്കൂളുണ്ട്, അവരെ പ്രാർത്ഥനാ കൂട്ടങ്ങൾ എല്ലാ സംഘടനകളോടും പ്രാർത്ഥനാ യോഗങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. അച്ഛനെ പഴയ പാഴ്സനേജ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ അത് താമസിക്കാൻ ഒരിടം നമുക്ക് ആവശ്യമായിരുന്നു. നമുക്ക് താമസിക്കാൻ ഇടം നൽകിയ ചുടുകാട്ടിൽ ശ്രീ സാബു സി തോമസ്, അതിനുശേഷം സാബു അതിൻ്റെ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം മാറി വാഴത്തറയിൽ ടിബിക്ക് കൊടുത്തു. ടിബി രണ്ടുപേരോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇടവക ജനങ്ങൾ ഇതിനാവശ്യമായ പിന്തുണ നൽകുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത, ചെറുതും വലുതുമായി സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛനും കൺവീനറൊക്കെ പറഞ്ഞ പോലെ യാതൊരു മടിയും കൂടാതെ തക്ക സമയത്ത് ആവശ്യങ്ങളനുസരിച്ച് നമുക്ക് സാമ്പത്തിക സഹായം നൽകിയ എല്ലാ ഇടവ ജനങ്ങളോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വിദേശത്തുള്ള നമ്മുടെ ഇടവ ജനങ്ങൾ വളരെയധികം സഹായിച്ചു, സ്പോൺസർഷിപ്പിലൂടെയും മറ്റുള്ള അങ്ങനെയുള്ള എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് സമീപമുള്ള നമ്മുടെ ഇടവകാംഗങ്ങൾ, പിന്നെ മാതൃ ഇടവകാംഗങ്ങൾ എല്ലാവരും, പ്രത്യേകിച്ച് പാരിതോഷ്യം നൽകി നമ്മെ സഹായിച്ച സെൻറ് ജോൺസ് മാർത്തോമ ഇടവക, അതുപോലെ തന്നെ അയൽപക്കത്തുള്ള എല്ലാ ഇടവകാംഗങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ അയൽപക്കം എന്ന് പറയുന്നത് ഏറ്റവും അടുത്തുള്ളത് പ്രിയപ്പെട്ട ഉണ്ണിത്താനാണ്. വളരെയധികം സഹായമായിരുന്നു പ്രിയ ഉണ്ണിത്താൻ, വളരെയധികം സഹായിച്ചു. അതുപോലെ തന്നെ എല്ലാ സഹകരണവും ഉണ്ണിത്താൻ്റെ ഭാഗത്തുനിന്നും കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. പ്രിയപ്പെട്ട ഉണ്ണിത്താനോടും കുടുംബത്തോടുമുള്ള എല്ലാ നന്ദിയും സന്തോഷവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. സമയത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ട് ഇനി ആർക്കെങ്കിലും നന്ദി പറയാനുണ്ടെങ്കിൽ എല്ലാവരുടെയും പറഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടിയുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു.
നമ്മുടെ ഇന്ന് ലൈവ് ടെലികാസ്റ്റ് ചെയ്ത ഡി എസ് എം സിയോടുള്ള പ്രത്യേകമായ നന്ദിയും സന്തോഷവും അറിയിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ ശബ്ദം ക്രമീകരിച്ച് നൽകിയത് വെളിച്ചം ഈ സ്റ്റേജ് ഡെക്കറേഷൻസ് ഒക്കെ പുണ്യാളൻസ് ഡെക്കറേഷൻസ് പ്രിൻസ് അവരെയൊക്കെയുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ധാരാളം പേര് ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് സ്പോൺസേഴ്സ് ആയിരുന്നു. അവരെ എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട പി പി കുരുളച്ചൻ പ്രാർത്ഥിക്കുകയും മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ട് ആശീർവാദം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ഇതുവരെയും അനുഭവിച്ചതായ എല്ലാ നന്മകൾക്കായും നന്ദി കരയേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾക്ക് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്താനായിട്ടുണ്ട് കർത്താവേ. എല്ലാം നിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചതാണ് എന്നും ഞങ്ങളുടെ കഴിവോ സാമർഥ്യമോ ഒന്നുമല്ല, അവിടുന്ന് നൽകിയതാണ് എല്ലാം ഓർത്തപ്പോഴും പിന്നെയും നിൻ്റെ സന്നദ്ധിയിൽ നന്ദിയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ പാസനജ് പ്രകാരം ഭംഗിയായി പൂർത്തീകരിപ്പാനായി പല രീതിയിൽ അധ്വാനിച്ച, നേതൃത്വം നൽകിയ, കൈത്താങ്ങൽ നൽകിയ എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും വലിയതായി ഇതിനു വേണ്ട എല്ലാ കൈത്താങ്ങലുകളും നൽകിയതായ ഞങ്ങളുടെ അച്ഛനു വേണ്ടി നന്ദി അറിയിക്കുന്നു. കർത്താവേ, ഇതിൻ്റെ മകൻ ചെയ്തിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളെ തുടർന്നും മാനിക്കണമേ. ചുമതലക്കാരും മറ്റ് പല രീതിയിൽ കമ്മിറ്റി അംഗങ്ങളായും അല്ലാതെയും ഒക്കെ പ്രവർത്തിച്ചവർ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ മറ്റു വിധത്തിലുള്ളതായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയതായ എല്ലാവരും, ഏറ്റവും വലിയ കൊച്ചു പണികൾ മുതൽ വലിയ പണികൾ വരെ ചെയ്തതായ ഞങ്ങളുടെ പണിക്കാർ എല്ലാവർക്കായി സ്തോത്രം, കോൺട്രാക്ടർമാർക്കായി സ്തോത്രം. പല രീതിയിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും നീ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മെത്രാപ്പൊലിത്ത തിരുമേനിക്കായി സ്തോത്രം. എല്ലാ അച്ഛന്മാർക്കായി നന്ദി കരയേറ്റുന്നു. വന്നുചേർന്ന ജനങ്ങൾ വിശ്വാസ സമൂഹത്തെ സ്തോത്രം ചെയ്ത് തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തുടർന്നും ദുരിതം പോലെ ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ കുറവുകളോർക്കാതെ കരുണ കാണിക്കണമേ. ഇവിടെ ഇപ്പോൾ താമസിക്കാൻ പോകുന്ന ഞങ്ങളുടെ അച്ഛൻ, ഇനി തുടർന്ന് കാലാകാലങ്ങൾ വരാൻ പോകുന്ന അച്ഛന്മാർ, കഴിഞ്ഞ കാലങ്ങളിൽ ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള ഞങ്ങളുടെ അച്ഛന്മാർ എല്ലാവരെയും ഓർക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പാഴ്സനതിയിൽ താമസിക്കുന്നതിൻ്റെ മക്കൾ എല്ലാവരും അനുഗ്രഹീതരായി ദേശത്തിൻ്റെ വെളിച്ചമായി ഉപ്പായി ശോഭിക്കുവാൻ താവ് സഹായിക്കണമേ. എല്ലാം നിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. മാനവും മഹത്വോടെ നടക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആശീർവാദത്തിനായിട്ട് എഴുതി നൽകാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധ റുഹായുടെ സംസർഗം, സഹവാസം, പ്രിയ നമ്മുടെ എല്ലാവരോടും കൂടെ ഇടവയോടും വന്നു ചേർന്നിരിക്കുന്നതായിട്ട് എല്ലാവരോടും കൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും സ്നേഹവിരുന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള, അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് നോക്കിയാൽ നേരെ കാണുന്ന ഇടവകയുടെ പാരിഷ് ഹാളിലാണ് എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. ദയവായിട്ട് എല്ലാ അച്ഛന്മാരും പ്രിയപ്പെട്ടവരെല്ലാം ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരും ആ സ്നേഹവിരുന്ന സൽക്കാരത്തിൽ പങ്കെടുക്കണമേ എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാ ബഹുമാനരായ അച്ഛന്മാരോടും, നമ്മളുടെ സെൻറ് തോമസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ തന്നെ ടി എം ഡി സ്കൂൾ, നിരേറ്റവറ എൽ പി സ്കൂൾ, ആനപ്പുറാമ്പ നോർത്ത് എം ഡി എൽ പി സ്കൂൾ, ഈ സ്കൂളുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അധ്യാപകരെയും എല്ലാവരോടുമുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. സ്നേഹ സൽക്കാരത്തിലും പങ്കെടുത്തിട്ടേ പോകാവൂ. നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ, എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. ഓരോ നിമിഷവും ഓരോ ദിവസവും അനവരതം കൃപകൾ ചൊരിയുന്നാലും, എന്നെന്നും നിന്നോട് പ്രാർത്ഥി ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. അത്യുന്നതൻ നമ്മെ നടത്തിടും വഴികൾ നാൾതോറും ഓർത്തു നാം സ്തുതിച്ചിടേണം.
ായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ.